ശാസ്ത്രീയ അഥർവവേദ പഠനം, ക്ലാസ് 141. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 5, അനുവാദം 5, സൂക്തം 24. ഇവിടെ നമ്മളെ നയിക്കുന്ന ചില ശക്തികളെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, മറ്റേ ഉണ്ട് എന്നല്ലാണ്, ചിലവർ ഭാര്യയുണ്ട്, മക്ക ഭർത്താവുണ്ട്, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. മറ്റു ചിലരാകട്ടെ, എനിക്കാരുമില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല, ആരും എന്നെ നോക്കാനില്ല, ഭാര്യയുമില്ല, എൻ്റെ ഭർത്താവും ഇല്ല, എല്ലാം ഞാൻ ഒറ്റക്കാണ്, ഇങ്ങനെയുള്ള ചിന്താഗതിയിലാണ് മറ്റു ചിലർ നടക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഉപനിഷത്തുക്കളും വേദങ്ങളും എപ്പോഴും ഒന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. എന്താണത്? നമ്മളെ നയിക്കുന്നത് സൂര്യനാണ്, ചന്ദ്രനാണ്, ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഓരോ ആളെയും സൃഷ്ടിക്കുന്നത് ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അവർക്ക് ചില കർമ്മങ്ങളുണ്ട്. പ്രപഞ്ചത്തിനൊരു ലക്ഷ്യമുണ്ട്, ഒരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബം. അത് ആ കർമ്മം കർമ്മം ഓരോ കാലത്തും ചെയ്യേണ്ട കർമ്മത്തിനനുസരിച്ചാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അത്രയും വലിയൊരു പ്ലാനുണ്ട്, അതാണ് പരമാത്മാവ്. അതിനെ നോക്കിയടക്കാൻ കുറേ ശക്തികളുണ്ട്, അതെല്ലാം ഇന്ദ്രനും, അതെല്ലാം സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് സൗരയൂഥ സിസ്റ്റം എല്ലായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നമ്മളും എല്ലാം എന്തെങ്കിലും ഒരാൾ ജോലിക്ക് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അടുക്കള പണിക്ക് പുറത്ത് പണിയേണ്ട ആളെ വിളിക്കില്ല, അതായത് കിളക്കേണ്ട ആളെയൊന്നും വിളിക്കില്ല, കിളക്കേണ്ട ആളേക്ക് അടുക്കളയിൽ പണി ചെയ്യുന്ന ആൾക്കാരെ വിളിക്കില്ല. അപ്പോൾ ഓരോ ആൾക്കും ഓരോ കർമ്മത്തിനനുസരിച്ചാണ് നമ്മളും എടുക്കുന്നത്. നമ്മളും സമയാടിസ്ഥാനമാക്കി തന്നെയാണ് എല്ലാ കർമ്മവും ചെയ്യുന്നത്. സമയം നോക്കിയിട്ടാണ് പ്ലാന്, സമയം അനുസരിച്ചാണ് പ്ലാനിങ്ങുള്ളത്. പ്രപഞ്ചത്തിന് മാത്രം അതൊന്നും പാടില്ല എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാനേജ്മെൻ്റ് സബ്ജക്റ്റും അറിയില്ല, ശാസ്ത്രബോധവും ഇല്ലാത്തവരാണ്. പ്രപഞ്ചത്തിന് അങ്ങനെയൊന്നുമല്ല, അതെല്ലാം തോന്നുന്ന മാതിരി അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അങ്ങനെയൊന്നുമല്ല. നമ്മളെ സൃഷ്ടിക്കുന്നത് നമുക്ക് കുറേ ജോലി കണ്ടുകൊണ്ട് തന്നെയാണ്. അതാണ് വേദം ആദ്യം മുതലേ പറയുന്നത്. അതും സമയമടിസ്ഥാനമാണ്. സമയം എന്നത് പ്ലാനറ്ററി സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റ് തന്നെയാണ്, അല്ല സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാം. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കർമ്മത്തിനനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ച പരമാത്മാവിലുള്ള അതിനനുസരിച്ചുള്ള ജീവാത്മാക്കളെയാണ് സൃഷ്ടിക്കുന്നത്. ആ ജീവാത്മാക്കൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ ധർമ്മങ്ങളുണ്ട്. അവർക്കുള്ള ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ആ ജോലികൾ തീർത്തു കൊടുത്തു പോവുക. അപ്പോൾ അവർ ജനിക്കണ്ടെങ്കിൽ അവർക്ക് ചില ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ക്വാളിറ്റി എല്ലാം ഉള്ളത് പിതാവിൻ്റെയും മാതാവിൻ്റെയും എല്ലാം ജനിതക ഘടനയിലാണുള്ളത്. അപ്പോൾ ഒരാൾ ഒരു പ്രത്യേക തരത്തിലുള്ള ജോലി ചെയ്യേണ്ടെങ്കിൽ അതിന് യോജിച്ച ജനിതക ഘടനയുള്ള പുരുഷനെയും സ്ത്രീനെയും തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് കുട്ടീനെ ഉണ്ടാക്കുന്നത്. ആ പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നത് ചിലപ്പം പ്രേമിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് എന്തോ ആകാം. ഏതോ തരത്തിൽ അതിലൂടെ അതിന് വേണ്ട കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു ധർമ്മം മനുഷ്യൻ്റെ. അപ്പം നമ്മളെ ക്യാരക്ടർ ഉണ്ടായിരിക്കുന്നത് ഈ എനിക്കുള്ള ഈ സ്വഭാവം ഉണ്ടായിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയിൽ നിന്നുള്ള ജനിതക ഘടനയിൽ നിന്നാണ്. അവരെ യോജിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഘടനയിൽ വരില്ല. അപ്പോൾ എൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ അത്തരത്തിലുള്ളവരെ യോജിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടു പേര് തമ്മിൽ പ്രേമിക്കുന്നതോ കല്യാണം കഴിക്കുന്നതോ എല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ്. അതിൻ്റെ ലക്ഷ്യവും അതിനനുസരിച്ചിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാക്കണം. ആ കുട്ടിയിലൂടെ കർമ്മം ചെയ്യണം. അതിൻ്റെ ശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആ കുട്ടിയിലുള്ള ജനിതക ഘടന അനുസരിച്ച് വേറൊരു പെണ്ണിനെയോ പയ്യനെയോ, അതായത് പയ്യനോ പെണ്ണോ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് എതിര് ആണോ പെണ്ണിനെയോ യോജിപ്പിച്ചിട്ട് ആരോഗ്യ ഒരു കുട്ടി ഉണ്ടാക്കുകയും ചെയ്യും. ആ കുട്ടിക്ക് ആ കാലത്തുള്ള ചില കർമ്മങ്ങളുണ്ട്. അവനുള്ള അടുത്ത ധർമ്മമാണ് അടുത്ത തലമുറക്ക് വേണ്ട അവനിലൂടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു കുട്ടിയെ ഉണ്ടാക്കും. നമ്മളിതെല്ലാം മുക്കത്ത് വിരൽ വെച്ച് പോകും, ഇതെല്ലാം കേൾക്കുമ്പോൾ. കാരണം ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? നമ്മൾ രക്തത്തിൻ്റെ ആ രക്തത്തിൽ നടക്കുന്ന ക്രമങ്ങൾ, ആ പ്രക്രിയയിലൊന്നും നോക്കിയാൽ മതി എത്ര നിഗൂഢമായ രഹസ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്തിനാണ്? മനുഷ്യനെ എല്ലാം സൃഷ്ടിച്ച രക്തത്തിൽ ഉണ്ടാക്കിയതിനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അംശമാണ് നമ്മൾ. ഈ ഒരു അംശത്തിൽ ഇത്രയും വലിയ ശാസ്ത്ര തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ പിന്നെ ഇതൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല.
അപ്പോൾ നമ്മളെ സൃഷ്ടിക്കുന്നതിന് അച്ഛനോ അമ്മയൊക്കെ ഉള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ അതൊന്നും അതുണ്ടായിട്ട് അവർ തമ്മിൽ യോജിപ്പിച്ചാലും ഇവിടെ അതിൽ കൂടുതലൊന്നും ബന്ധങ്ങളൊന്നും ഇവിടെ ഇല്ല. ബന്ധം നല്ലത് തന്നെയാണ്, അത് മനുഷ്യനാണ് ബന്ധങ്ങൾ. പക്ഷെ ആ പ്രകൃതിക്ക് അതൊന്നുമല്ല, പ്രകൃതിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് അത്തരത്തിൽ അങ്ങനെ പോകും. പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പൊ നമ്മളെ കൊണ്ടുപോകുന്നത് ആ ശക്തി വിശേഷമാണ്. ആ ശക്തി വിശേഷത്തിലുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണ്? അതാണ് വേദങ്ങളും അഥർവവേദവും ഇടക്കിടക്ക് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ നമ്മളായിട്ട് മാറിയത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ സംഗതി തന്നെയാണ് എല്ലാം. കാരണം അത് തന്നെയാണ് നമ്മളെല്ലായിട്ട് മാറിയിരിക്കുന്നത്. അതിനൊരു ലക്ഷ്യമുണ്ട് നമ്മളെ കൊണ്ടുപോകാനുള്ളത്. ആ സ്ഥലത്തിലേക്ക് അത് കൊണ്ടുപോയിരിക്കും. അതിനെ പിന്നെ ഒരാളും മാറ്റാനൊന്നും പറ്റില്ല, അത് എത്തിച്ചിരിക്കും. അത്രയും വ്യക്തമായിട്ട് വേദങ്ങളും പുരാണങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതിലൊക്കെ അതാണ് അങ്ങനെയുള്ള ചില ശക്തികളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബന്ധം നമുക്ക് അത് അവരില്ല ഇവരില്ല അല്ലെങ്കിൽ അവരുണ്ട് ഇവരുണ്ട് എന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥമൊന്നുമില്ല. മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരിക്കേണ്ട കേസാണെങ്കിൽ ഡോക്ടറല്ല ആര് വിചാരിച്ചാൽ ഡോക്ടറും കൈമലർത്തുന്നത് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് നടന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ എനിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യാം കൂടെ ഭരിക്കാൻ പറ്റുമോ എന്നല്ല ചോദിച്ചു ഡോക്ടറോട് കയർത്താൽ ആർക്കാ എന്താ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഓരോ ജനിക്കുന്നത് ജനിക്കുന്നത് എനിക്ക് കുട്ടി വേണമെന്ന് ഇപ്പം കുട്ടി വേണമെന്നുള്ള കാര്യം തന്നെ കിട്ടിയാൽ കിട്ടി എന്നുള്ള നിലയിലാണ് ഇതുവരെ പോയിരിക്കുന്നത്. ഇനി കാലം തന്നെ കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ട അവസരമുണ്ട് അത് ഉണ്ടാക്കി വിടും. അതെല്ലാം കാലം തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന തരത്തിലുള്ള കുട്ടി വേണമെന്നെല്ലാം വെച്ചിട്ട് അതും ജനിതകടനയിലുള്ള സാധിക്കും. പക്ഷെ അതും കാലം തന്നെയാണ് അതിൽ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടിരിക്കുന്നത്. അവ ഓരോ വ്യക്തികളിലൂടെ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. ഈ ഒരു സത്യം ഉൾക്കൊള്ളാൻ കുറച്ച് പാടാണ്. പക്ഷെ അതാണ് വേദവും അഥർവവേദവും എല്ലാം. ഇപ്പൊ എനിക്ക് തന്നെ അത് ഉൾക്കൊള്ളണ്ടിക്കില്ലേ? കാരണം നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മൾ ഞാനെന്നൊരു ചിന്താഗതി ഉണ്ടാക്കിയിട്ട് അതോടുകൂടി എനിക്ക് എന്നെ പറ്റിയുള്ള ഞാൻ എന്നൊരു ചിന്ത വന്നുപോയി. പിന്നെ ഇതിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റില്ല. അത് മാറണ്ടെങ്കിൽ മോശമല്ല, അതിനുള്ളൊരു വഴിയാണ് പറഞ്ഞത്. എല്ലാം ഉപേക്ഷിച്ചിട്ട് ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിക്കൊള്ളുക. ആ ബന്ധമൊന്നും പിന്നെ ശരിയായ സത്യം തിരിച്ചറിയാൻ തന്നെ ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് വയസ്സാം കാലത്ത് സന്യാസത്തിന് പോകാൻ പറ്റുന്നത്. ഒരു പ്രായമാകുമ്പോൾ മക്കളെല്ലാം വലുതാ വിട്ടറിഞ്ഞ് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. കാട്ടിലേക്ക് പോകുന്നു നമുക്ക് പേടി തോന്നും. കാട്ടിലേക്ക് പോയാൽ പിന്നെ എനിക്കാരുണ്ട്, ഈ എനിക്കാരുണ്ട് എന്നുള്ളതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ കൂടെ തന്നെയാണ് ഈ സൗരയൂഥ സിസ്റ്റം. എന്നെ തെളിച്ചു കൊണ്ടുപോകുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ സൗരയൂഥ സിസ്റ്റവും ബാക്കിയുള്ള പ്ലാൻ, ഒരു പ്ലാൻ അവിടെ ഉണ്ട്, ഞാൻ എങ്ങനെ പോകണമെന്നെല്ലാം ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇത് എപ്പോഴും പറയേണ്ടി വരും. കാരണം ഇതവർ ഇടക്കിടക്ക് എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഡോക്ടറായാലും ചികിത്സിക്കുമ്പോൾ ഈ സത്യം മനസ്സിലാക്കണം. നമുക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. രക്ഷപ്പെടേണ്ട കേസാണെങ്കിൽ നമ്മളിലൂടെ അത് രക്ഷപ്പെടും. രക്ഷപ്പെടാത്ത കേസാണെങ്കിൽ നമ്മൾ എത്ര വലിയ ഡോക്ടറായാലും, ഡോക്ടർമാർ തന്നെ ഞാൻ ചില ആശുപത്രിയിൽ കണ്ടിട്ടുണ്ട്, കെട്ടിവെച്ചിട്ടുണ്ട് വലിയ ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അയാൾ സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മുമ്പിൽ കാണാം. ജനനം ഇപ്പം മരണം ഇപ്പം. ഒരു 40 വയസ്സ് പോലും 10, 38, 40 വയസ്സിനുള്ളിൽ അങ്ങേര് തട്ടിപ്പോയിരിക്കും. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോസ്പിറ്റലാണ്, ഡോക്ടറാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നടക്കേണ്ട നടക്കേണ്ട സമയത്ത് നടക്കുന്നു. ഈ ഒരു ആമുഖത്തോടുകൂടി നമുക്ക് ഈ സൂക്തത്തിലേക്ക് കടക്കാം. ഹരിയോം. അഥർവവേദം കാണ്ഡം 5, അനുവാകം 5, സൂക്തം 24. ഋഷി, അഥർവൻ, ദേവൻ, സവിതാവ്, ഛന്ദസ്, ശക്വരി, ജഗതി. സവിത പ്രസവാനാധിപതി സഹ മാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കരുമണ്യസ്യാം പുരോദായമസ്യാം
പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാം ആശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ അഗ്നിർവനസ്പതീനാമധിപതിഹി സ മാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കുരുമണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ ദ്യാവ പൃഥിവി ധാതൃണമധിപത്നീ തേ മാവതാമ അസ്മിൻ ബ്രഹ്മണസ്മിൻ കരിമണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ വരുണോപാമധിപതിഹ സമാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കരിമണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്വാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ മിത്രാവരുണൗ വൃഷ്ട്യാധിപതിതൗ മാവതാമ അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കരിമണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ ദേവഹൂത്യാം സ്വാഹ ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ മരുതഃ പരിവതാനാമധിപതയസ്തേ മാവന്തു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കരിമണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ സോമോ വീരരുദാവായുരന്തരീക്ഷസ്യാധിപതി സ മാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കരിമണ്യസ്വാം പുരോധായാമസ്യം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്വാമാകൂത്യാമസ്യാമാശിയസ്യാം ദേവഹൂത്യാം സ്വാഹ സൂരഹ്യശ്ചക്ഷുഷാമധിപതി സമാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കർമ്മണ്യസ്യാം പുരോധായാമസ്യം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്വാമാകൂത്യ അസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ ചന്ദ്രമാ നക്ഷത്രാണാമധിപതിപതിഹ സ മാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കരിമണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ ഇന്ദ്രോ ദിവോ അധിപതിഹ സ മാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കരിമണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ മരുതാം പിതാ പശൂനാം അധിപതിഹ സ മാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കർണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ മൃത്യുഃ പ്രജാനാമധിപതിഹ സമാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കർമ്മണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ യമഃ പിതൃണാമധിപതിഹ സമാവതു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കർമ്മണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാമാകൂത്യാമസ്യാമാശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ പിതരഃ പരേതു മാവന്തു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കർമ്മണ്യസ്യാം പുരോധായാമസ്യാം
പ്രതിഷ്ഠയാമസ്യാം ചിത്യാമസ്യാം ആകൂത്യാമസ്യാം ആശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ തഥാവരേ തേ മാവന്തു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കർമ്മണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠായാമസ്യാം ചിത്യാമസ്യാം ആകൂത്യാമസ്യാം ആശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ തതസ്തതാമഹാസ്തേ മാവന്തു അസ്മിൻ ബ്രഹ്മണ്യസ്മിൻ കർമ്മണ്യസ്യാം പുരോധായാമസ്യാം പ്രതിഷ്ഠായാമസ്യാം ചിത്യാമസ്യാം ആകൂത്യാമസ്യാം ആശിഷ്യസ്യാം ദേവഹൂത്യാം സ്വാഹ. ഭാവാർത്ഥം: ജനിച്ച ജീവികളുടെ എല്ലാം നാഥനായ സൂര്യൻ വേദത്തിൽ പറയുന്ന കർമ്മങ്ങളിൽ അധിഷ്ഠിതനാണ്. ആ വേദത്തിനനുസരിച്ച് കർമ്മങ്ങളാൽ എന്നെ സംരക്ഷിക്കണേ. അഗ്നി അത്തരം കർമ്മങ്ങളിൽ പ്രതിഷ്ഠിതവും അവയിലൂടെ എന്നെ രക്ഷിക്കുകയും ചെയ്യുന്നു. ദാതാവിൻ്റെ നാഥനായ ആകാശഭൂമികൾ മേൽക്കർമ്മങ്ങളിൽ എൻ്റെ രക്ഷകരാകണേ. ജനങ്ങളുടെ അധിപതിയായ വരുണനും മരുത്തുക്കളും വിഷ്ടികാരണമായ മിത്രവരുണന്മാരും ലതകളുടെ നാഥനായ വായുവും ചക്ഷുസിൻ്റെ നാഥനായ സൂര്യനും നക്ഷത്രങ്ങളുടെ നാഥനായ സോമനും അന്തരീക്ഷത്തിൻ്റെ നാഥനായ വായുവും ചക്ഷുസിൻ്റെ നാഥനായ സൂര്യനും നക്ഷത്രങ്ങളുടെ നാഥനുമായ ചന്ദ്രനും മേൽക്കർമ്മങ്ങളിൽ എന്നെ രക്ഷിക്കട്ടെ. സ്വർഗാധിപതി ഇന്ദ്രനും പ്രജാസ്വാമിനി മൃത്യുവും പിതൃക്കളുടെ സ്വാമിയും മൃഗങ്ങളുടെ സ്വാമിയുമായ മരുത്തുക്കളും മരുത്തുക്കളുടെ പിതാവും ഏഴ് തലമുറകൾക്ക് മുൻപുള്ള പിതൃക്കളും സുപിണ്ഡിതമായ പിതൃക്കളും എല്ലാം എൻ്റെ കർമ്മങ്ങളിൽ പ്രതിഷ്ഠിതരായിട്ട് അവരുടെ ചൈതന്യത്താലും സങ്കല്പത്താലും ആശീർവാദത്താലും എന്നെ രക്ഷിക്കട്ടെ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ജനിച്ച ജീവികളുടെ എല്ലാം നാഥനായ സൂര്യൻ. സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ കൺട്രോളാണ്, സൗരയുദ്ധ സിസ്റ്റം എല്ലാം ജ്യോതിഷപ്രകാരമുള്ളത്. അപ്പം ജനിച്ച ജീവികളുടെ എല്ലാ ജീവജാലങ്ങളുടെയും നാഥനാരാണ്? സൂര്യനാണ്. അല്ലാതെ അച്ഛനും ആണ് അമ്മയാണ് എന്നൊന്നും ആരും പറയുന്നില്ല. ആരും പറയാൻ നമ്മളെല്ലാം പറയായിരിക്കും, പക്ഷെ വേദങ്ങൾ ഒരിക്കലും അത് പറയുന്നില്ല. വേദത്തിൽ പറയുന്ന കർമ്മങ്ങളിൽ അധിഷ്ഠിതമാനാണ് സൂര്യൻ. എന്തിനാണ്? എല്ലാത്തിൻ്റെയും നാഥൻ സൂര്യനാണെങ്കിലും സൂര്യൻ വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങളിൽ അധിഷ്ഠിതനാണ്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് സൗരയൂഥ സിസ്റ്റം ജ്യോതിഷത്തിലെ സൂര്യൻ്റെ സ്ഥാനം, ആ സൂര്യനാണ് എല്ലാവരുടെയും അധിപൻ ആയിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വേദങ്ങളിൽ പറയുന്ന, അതായത് പ്ലാൻ അനുസരിച്ച്, അതാണ് പരമാത്മാവെന്ന പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ചാണ് സൂര്യൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളുടെയും കാര്യം നോക്കി നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സൂര്യനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ വേറെ ആളെ പറ്റി ചിന്തിക്കുന്നത് എന്തിനാണ്? എത്തേണ്ട അടുത്ത് എത്തും. ആ വേദത്തിനനുസരിച്ച കർമ്മങ്ങളാൽ എന്നെയും സംരക്ഷിക്കണമേ. അപ്പം ആ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളാണ്. അപ്പം നമ്മൾ ജനിപ്പിച്ചിരിക്കുന്നവരെ കർമ്മം ചെയ്യാനാണ്, ഓരോ കാലഘട്ടത്തിൽ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം തീരുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? എന്നെ സംരക്ഷിക്കണമേ, എന്നെ സംരക്ഷിക്കണമേ എന്ന് അങ്ങോട്ട് പറയുകയാണ്. പറയേ വേണ്ടൂ, പറയേണ്ട ആവശ്യമില്ല, അതിനറിയാം. നമ്മൾ ജനിപ്പിച്ചവരെ കർമ്മം ചെയ്യാനാണെങ്കിൽ ആ കർമ്മം തീരുന്നവരെ നമ്മളെ സംരക്ഷിക്കും. പിന്നെയോ, അഗ്നി അത്തരം കർമ്മങ്ങളിൽ പ്രതിഷ്ഠിതവും അവയിലൂടെ എന്നെ രക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം കർമ്മം ചെയ്യേണ്ടിക്ക് നമുക്ക് ഊർജ്ജം പോകണം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് കടന്ന് മുന്നോട്ടേക്ക് ഒരു കർമ്മത്തിലേക്ക് നല്ല സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഊർജം വേണം. ആ ഊർജം അഗ്നിയും തന്നിട്ടുണ്ട്, അഗ്നിയും ഉണ്ട്. അപ്പം അഗ്നിയും എന്നെ സഹായിക്കണമേ. അപ്പം സൂര്യനാണ് ആ കർമ്മം ചെയ്യാൻ, അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്യാനുള്ള ശക്തി അഗ്നിയും തരുന്നുണ്ട്. ദാതാവിൻ്റെ നാഥനായ ആകാശഭൂമികൾ നമ്മെ കർമ്മങ്ങളിൽ എന്നെ രക്ഷിക്കണേ. പിന്നെയുള്ള ആകാശം ഭൂമി, ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞാൽ ഈ പ്ലാനറ്ററി സിസ്റ്റം മുഴുവൻ അതിൽപ്പെടുന്നത് തന്നെയാണ് ഭൂമിയും. ഭൂമിയിലാണ് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന അധിക കർമ്മം. പിന്നെ വെളിയിലും പോയി ചെയ്യേണ്ടി വരും ആകാശത്ത്, അതുകൊണ്ട് ആകാശ ഭൂമികൾ എന്ന് പറഞ്ഞത്. മറ്റുള്ള പ്ലാനറ്റ്സും എല്ലാം കൂടിയിട്ടാണ്
മേൽ കർമ്മങ്ങളിൽ, മുൻപ് പറഞ്ഞ കർമ്മങ്ങളിൽ എന്നെ സഹായിക്കണമേ, എൻ്റെ രക്ഷകരാകണമേ. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ രക്ഷിച്ചിട്ട് അത് കൊണ്ടുപോകും. അതിനെതിരായിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാര്യം പോകാം. ഇനിയോ, അതായത് ഞാൻ എന്ന ചിന്ത വെച്ചിട്ട് എനിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ കാര്യം പോക്കാണ്. അതെന്തിനാണോ സൃഷ്ടിച്ച ആ കർമ്മം നമ്മളില്ലോ, അത് ലോക പുരോഗതിക്ക് വേണ്ടിയാണ്. ലോകം മുന്നോട്ടേക്ക് പുരോഗതിയിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കെടുത്ത് മുന്നോട്ട് പോയി പോവുക, അപ്പോൾ രക്ഷിക്കും. ജനങ്ങളുടെ അധിപതിയായ വരുണനും മരുത്തുക്കളും വൃഷ്ടികാരകനായ മിത്രവരുണന്മാരും ലതകളുടെ നാഥനായ സോമനും അന്തരീക്ഷത്തിൻ്റെ നാഥനായ വായും ചക്ഷുസിൻ്റെ നാഥനായ സൂര്യനും നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രനും മേൽ കർമ്മങ്ങളിൽ എന്നെ രക്ഷിക്കട്ടെ. ആരെല്ലാം ഉണ്ടപ്പോൾ? ചക്ഷുസിൻ്റെ കണ്ണിൻ്റെ എല്ലാം, കണ്ണിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അപ്പം നമ്മൾ നോക്കിയിട്ട് ആ കർമ്മത്തിനനുസരിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചാണ്. അപ്പോൾ സൂര്യനാണ് കണ്ണിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. അപ്പം കണ്ണിൻ്റെ ആധിപത്യം സൂര്യന് കൊടുത്തിരിക്കുന്നു, എല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കുവാനുള്ളത്. പിന്നെയോ, നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രൻ. നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രൻ എന്ന് പറയാൻ കാരണം നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രൻ. ജ്യോതിഷത്തിൽ ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ അതാണ് ഒരാളുടെ നക്ഷത്രം. അപ്പം ജ്യോതിഷുമായിട്ട് ചന്ദ്രനെ ബന്ധിപ്പിച്ചുകൊണ്ട് അങ്ങ് പറയുകയാണ്, ചന്ദ്രനും സൂര്യനും ചന്ദ്രനും. പിന്നെന്താണ്? വായുവും, അന്തരീക്ഷത്തിൻ്റെ നാഥനായ വായു. വായു വായു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. ഉറങ്ങുമ്പോഴും വായു ഉള്ളിലേക്ക് കയറിയിട്ട് ശരീരത്തിലെ ശുദ്ധി ചെയ്തെടുത്ത് രക്തമെല്ലാം ശുദ്ധീകരിക്കുന്നുണ്ട്. ശുദ്ധി ചെയ്ത ബാക്കി കാര്യങ്ങളെ പുറത്തേക്ക്, കാർബൺ ഡയോക്സൈഡ് ആയിട്ടെല്ലാം പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ കാർബൺ ഡയോക്സൈഡ് കാലമന്ത് ചെയ്യുന്നുണ്ട്, ചെടികളിലൂടെ ശുദ്ധീകരിച്ചിട്ട് തിരിച്ചിട്ട് ഓക്സിജൻ ആക്കിയിട്ട് നമുക്ക് വിട്ടു തരുന്നുണ്ട്. അപ്പം ഇതെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് നടക്കുകയാണ്. ഇതെല്ലാം അന്തരീക്ഷത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ സൗരയൂഥ സിസ്റ്റവും ഇത് പ്ലാൻ ചെയ്ത ആ പരമാത്മാവ്. നമ്മളെ നിലനിർത്തേണ്ടെങ്കിൽ ശ്വാസം വേണം, ശുദ്ധമായ വായു വേണം. അപ്പം നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ എടുക്കും, കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടും. അപ്പം അതിനെ ശുദ്ധീകരിക്കാൻ വേറൊരു സിസ്റ്റമാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്ലാനറ്റ്സ് അല്ല, സോറി, ചെടികൾ. ചെടികൾ അതിനെ എടുത്തിട്ട് ശുദ്ധീകരിച്ചിട്ട് ഓക്സിജനായിട്ട് നമുക്ക് തിരിച്ചു തരുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതെല്ലാം ഒരു പ്രത്യേക പ്ലാൻ അനുസരിച്ചാണ്. നമ്മളൊരു ഫാക്ടറിയിൽ എന്തൊക്കെയെല്ലാം കെട്ടുമ്പോൾ അവിടെ ശുദ്ധവെള്ളത്തിനൊന്നുണ്ട്, വേസ്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ പോകേണ്ട വഴികൾ, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യുന്നതിനെല്ലാം പ്ലാന് വേണം. പ്രകൃതി ചെയ്യുന്നതിന് പ്ലാന് വേണ്ട, പ്രകൃതി ചെയ്യുന്നതിന് ഒരു പ്ലാനും വേണം. അത് തോന്നുന്ന മാതിരി അങ്ങനെ അങ്ങ് ഉണ്ടായതാണ്. ബാക്കി ഇവിടെ ഉള്ള നടക്കുന്ന എല്ലാം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ട്? അത് ടൈം വേണം, സമയാടിസ്ഥാനത്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ഒരു കലണ്ടറെല്ലാം വെക്കണം, അതിനനുസരിച്ച് ഒരു ഡയറി വെക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മം അതിൽ നിന്ന് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു വെക്കണം. ഇതെല്ലാം പറയും. ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി രഹസ്യം അതിന് ബന്ധപ്പെടുമ്പോൾ അവിടെ പിന്നെ ഇതൊന്നും പാടില്ല. അതെല്ലാം പഴഞ്ചൻ, പഴഞ്ചൻ ആകർഷകം. അതിങ്ങനെ തോന്നുന്ന മാതിരി ഉണ്ടാക്കുക. ഈ ചിന്താഗതി ഒന്നാമത് മാറ്റണം, കുറച്ച് ശാസ്ത്രീയമായി ചിന്തിക്കാൻ തുടങ്ങണം. അപ്പോഴേ എന്താണ്, വായു ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അന്തരീക്ഷത്തിൻ്റെ നാഥനാണ് വായു. അപ്പം ഈ അന്തരീക്ഷത്തിൽ വായു നമുക്ക് വേണ്ട, ജീവജാലങ്ങൾക്ക് വേണ്ട സിസ്റ്റം ഉണ്ടാക്കിയിട്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നതാണ്. ലതകളുടെ നാഥനായ സോമൻ. സോമൻ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ മാത്രമല്ല, അതിൻ്റെ നിന്നുള്ള ഒരു പ്രത്യേക ബലത്തെ എടുക്കുക. അത് ചെടികളിലൂടെ വേണ്ട അതിനെ എല്ലാം വളർത്തും. കാരണം സോമൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, നമ്മളെ ഭക്ഷണത്തിനും ഉള്ളൂ, നമ്മളെ ശ്വാസത്തിനും വേണ്ട. അപ്പം ആ സിസ്റ്റവും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ തന്നാലും ഉണ്ടാക്കി പോയതാണ് പരിവർത്തനം. തോന്നുന്ന മാതിരി അങ്ങനെ പരിവർത്തനം, തോന്നുന്ന മാതിരി അങ്ങനെ ഉണ്ടാകുക. അതുപോട്ടെ. പിന്നെ സോമനും വൃഷ്ടികാരകമായ മിത്രവരുണന്മാരും. മിത്രവരുണന്മാരെന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യങ്ങളിൽ അനുകൂല സമയത്താണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അതാണ് മിത്രനും വരുണനും. വരുണൻ ആരാണെന്നെല്ലാം പിന്നീട് പറയാം. വരുണം പ്രധാനപ്പെട്ടതാണ്. ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വരുണൻ. അപ്പോൾ ഗ്രഹങ്ങൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ വരുണനാണ്, വരുണ നിയമമനുസരിച്ചാണ് നമ്മുടെ, അതായത് ജ്യോതിഷം എന്നും പറയാം, ആ ജ്യോതിഷത്തിലൂടെയാണ് ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. ഓരോ സ്ഥാനത്ത് ഗ്രഹങ്ങൾ എത്തുമ്പോൾ മഴ പെയ്യേണ്ട സമയത്ത് വൃഷ്ടികാരകനായ അതിനനുകൂലമായ മിത്ര വരുണന്മാരും ആ ഗ്രഹം
ഇപ്പം കർക്കിടകത്തിൽ മഴ പെയ്യാൻ കർക്കിടകത്തിൽ സൂര്യൻ എത്തിയത് കൊണ്ട് മാത്രമായില്ല, മറ്റുള്ള കാര്യങ്ങളും ഒത്തുവരണം. ഏതാണ് മറ്റുള്ള കാര്യങ്ങൾ? അവിടെ പറയുന്ന മരുത്തുക്കളും. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടനയായിട്ട് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഒരാൾക്ക് മനസ്സിലാക്കാനും പറ്റിയില്ല. പക്ഷെ വേദത്തിലെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് മരുത്തുക്കൾ. പലയിടത്തും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആ മരുത്തുക്കളും അനുകൂലമായെങ്കിൽ മാത്രമേ ഇവിടെ മഴ പെയ്യുകയുള്ളൂ. അപ്പൊ മരുത്തുകൾ എന്താണെന്ന് പ്രപഞ്ചഘടനയിൽ അത് മനസ്സിലാക്കണം. മരുത്തുക്കളും വരുണനും, വരുണൻ ആദ്യം പറയുകയാണ്. അപ്പൊ വരുണനും മരുത്തുക്കളായാലും വരുണനും അനുസരിച്ച് വരുണ നിയമങ്ങളനുസരിച്ചാണ് മരുത്തുക്കൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതെല്ലാം പിന്നീട് പറയാം. ഓരോ സ്ഥലത്തെത്തുമ്പോഴാണ് മരുത്തുക്കൾ, ഓരോ സ്ഥലത്തെത്തുമ്പോഴാണ് മഴ പെയ്യുന്നതല്ല. ഇതെല്ലാം ചെയ്യണം, എന്റെ കർമ്മങ്ങളിൽ രക്ഷിക്കണം. അപ്പൊ ഇതെല്ലാം നമ്മളെ രക്ഷിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ജ്യോതിഷം സൗരയോധ സിസ്റ്റമാണ് നമ്മളെ പ്ലാൻ ചെയ്തിട്ട്. സൗരയൂഥ സിസ്റ്റത്തിലെ ടൈം അനുസരിച്ച്, ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ച്, ടൈം അനുസരിച്ച് പ്ലാൻ ചെയ്ത്. സൗരയൂഥ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആണെന്നൊന്നും ചിന്തിക്കരുത്, അത് ക്ലോക്കാണ്. നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരു ചെറിയ ക്ലോക്കുണ്ട്. നമ്മൾ വീട്ടിലും എല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ക്ലോക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവിടെയും കുറെ ഗിയറുകൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രഹങ്ങൾ ചുറ്റുന്ന അനുസരിച്ച് തന്നെയാണ് നമ്മളെ ക്ലോക്കിലെ ഗ്രഹ ഗിയറുകളെയും ചുറ്റാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊരു കമ്പ്യൂട്ടറിലുള്ള ഒരു ടൈം കൃത്യമായിട്ട് ഇപ്പം ക്രിസ്റ്റൽ വാച്ച് എന്നെല്ലാം കാണാം. ആ ക്രിസ്റ്റലിലുള്ള ഫ്രീക്വൻസി സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രഹങ്ങളുടെ ചലനത്തിന് സിൻക്രണൈസ് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ അത് വേറെ മാറ്റി ചുറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂറിന് പകരം അത് ചിലപ്പോൾ 50 മണിക്കൂർ തന്നെ കാണിച്ചിരുന്നു. അപ്പം അതിനുള്ള ഫ്രീക്വൻസിയാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വർഗാധിപതിയായ ഇന്ദ്രൻ, അപ്പൊ കർമ്മങ്ങളിൽ രക്ഷിക്കട്ടെ. സ്വർഗാധിപതിയായ ഇന്ദ്രൻ, എല്ലാ കർമ്മത്തിന്റെ പിന്നിലുള്ള ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് കാണരുത്. കാരണം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം, ഇതേ സത്വഗുണപ്രകാരം, ഒരു വസ്തുവിന് അതേ സ്റ്റേറ്റിൽ ഇരിക്കാനാണ് താല്പര്യം. ഇപ്പൊ എനിക്കിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതേമാതിരി ഇരിക്കാനാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്, ഇതേ സത്വഗുണം പറയുന്നത്. ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറണ്ടെങ്കിൽ ഒരു ബലം പ്രയോഗിച്ചേ പറ്റൂ. ആ ഉചിതമായ സമയത്തുമ്പോൾ ആ ബലം പ്രയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. നമ്മൾ കഴിഞ്ഞതിൽ വേദപാഠന ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു, ആറ്റങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. അപ്പൊ അതിന് ചുറ്റും ഇലക്ട്രോണിനെ ചുറ്റാൻ വേണ്ടിയിട്ട് ആറ്റം നിന്ന്, ആ ന്യൂക്ലിയസ് നിന്നു കൊടുക്കണം. ഇപ്പൊ ചലിക്കുന്ന ഒരു വസ്തുവിന് ചലിച്ചുകൊണ്ടിരിക്കാനാണ് സാധ്യത. അപ്പൊ അതിനെ നിർത്തേണ്ടിക്ക് ഒരു ബലം പ്രയോഗിക്കണം, ആ ന്യൂക്ലിയസിനെ അവിടെ പിടിച്ചു വെക്കണം, എങ്കിൽ മാത്രമേ ഇലക്ട്രോണിനെ ചുറ്റാൻ പറ്റുകയുള്ളൂ. അപ്പൊ അവിടെ ആരാണ് അതിനെ പിടിച്ചു വെച്ചു കൊടുക്കുന്നത്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സിനെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ദ്രൻ എന്നെല്ലാം പറയുന്നത്. അപ്പൊ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും പ്രേരിപ്പിച്ചു കൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രനാണ് നമ്മളെ കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇന്ദ്രനും നമ്മളെ രക്ഷിക്കുന്നു. അപ്പൊ ഇന്ദ്രൻ നമ്മളെ രക്ഷിക്കും. പിന്നെ എന്താണ് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുകയും ചെയ്യും. അതാരാണ്? പ്രജാസ്വാമിയായ മൃത്യു. മൃത്യു അതിനു വേണ്ടി വെച്ചിരിക്കുക. നമ്മൾ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മൃത്യു വരെ നമ്മളെ എടുത്തു കൊണ്ടുപോകും. അതായത് സൃഷ്ടി, സ്ഥിതി, സംരക്ഷിക്കുക, പിന്നെ സംഹാരം. ആവശ്യം കഴിയുമ്പോൾ കളയുക. അതിൽ നിന്നൊന്നും പിടിച്ചു വെക്കാൻ ആര്, ബന്ധുക്കളെല്ലാം ആര് വിചാരിച്ചാലും നിൽക്കുക. പിതൃക്കളുടെ സ്വാമിയും, പിതൃക്കളുടെ സ്വാമിയും മൃഗങ്ങളുടെ സ്വാമിയുമായ മരുത്തുക്കൾ, മരുത്തുക്കളെ പിന്നെയുമാകെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അത് പിന്നീട് നമുക്ക് കാണാം. പ്രപഞ്ചങ്ങൾ മരുത്തുക്കളുടെ പിതാവോ? മരുത്തുക്കളുടെ പിതാവെല്ലാം പുരാണ കഥയിലുണ്ട്, നമുക്ക് പിന്നീട് കാണാം. 7 തലമുറകൾക്ക് മുമ്പുള്ള പിതൃക്കളും. അപ്പൊ 7 തലമുറക്ക് മുമ്പുള്ള പിതൃക്കളുടെ ജനിതക ഘടന എന്നിലുണ്ട്. അതൊരു ചെറിയ അംശമാണ്, അതങ്ങ് മറഞ്ഞു കിടക്കുകയാണ്. 7 തലമുറ വരെയുള്ള ജനിതക ഘടനയാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയിലേക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഉള്ളിൽ ഏതെല്ലാം ഘടനയുണ്ട്, അച്ഛനും അമ്മയും കിട്ടിയത് മാത്രമല്ല, ഒരു 7 തലമുറയുടെ ജനിതക ഘടനകൾ ആക്റ്റീവായിട്ടുണ്ട്. ഇതിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ട് ഓരോ കാലഘട്ടത്തിനും വേണ്ടതിനെ ഇന്ദ്രൻ സെലക്ട് ചെയ്തെടുക്കുന്നത്.
ഗർഭപാത്രത്തിൽ വെച്ച് ബീജത്തില് എത്രയോ ലക്ഷങ്ങൾ പല സ്വഭാവമുള്ളതുണ്ട്. അതിൽ നിന്നും ആ കാലഘട്ടം ഇതെല്ലാം പറയുമ്പം പറയാ ഇങ്ങനെയൊന്നും ഇതല്ലേ വെറുതെ ചുമ്മാ അങ്ങനെയൊന്നും പ്ലാനിങ് ഒന്നുമല്ല, അതങ്ങനെ തോന്നുന്ന മാതിരി നടക്കുകയാണ്. പിന്നെ എന്താ ഇന്ന് നമ്മൾ എന്താ പോകുന്നത്? അത് നമുക്ക് അഞ്ചു കൃത്യം 5 മണിക്ക് എത്തിയിരിക്കണം കേട്ടോ അവിടെ. ഞാൻ അവിടെ ഈ പറയുന്ന വ്യക്തി എന്നാ പറയും, എവിടെയെങ്കിലും ഒരു പ്രചന മീറ്റണം, കൃത്യം 5 മണിക്ക് ഇന്ന സ്ഥലത്ത് എത്തിയിരിക്കണം. അവന് സമയം കൃത്യമാണ്. ഈ നിഷേധിക്കുന്നവർക്ക് സമയം സമയമനുസരിച്ചേ പോകാൻ പറ്റും. പിന്നെ പ്രകൃതിയുടെ കാര്യം അതിനൊന്നും കാര്യമൊന്നുമില്ല. അത് പിന്നെ തോന്നുന്ന മാതിരി അങ്ങ് പോകും. നമ്മളൊരു വണ്ടി സെലക്ട് ചെയ്തെടുക്കും, ഇതിനു വേണ്ടി നമ്മൾ റിക്വയർമെൻ്റ് എല്ലാം മീറ്റ് ചെയ്യും. അതെല്ലാം നമുക്കല്ല ആവശ്യം, പക്ഷേ പ്രകൃതിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രകൃതി തോന്നുന്ന മാതിരി പോയിക്കോട്ടെ. എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ ശാസ്ത്ര കുറച്ച് മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് കുറച്ച് സയൻസും കുറച്ച് ദീർഘമായി വീക്ഷിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് അങ്ങനെയൊന്നും വേണ്ട. എന്തുണ്ട് ഈ കോടിക്കണക്കിന് ബീജങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ തന്നെ ഇലയെ ഒന്നുണ്ടാക്കി വെച്ചാൽ അവരെന്തിനീ കോടിക്കണക്കിന്? ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇവനിലൂടെ ആ ക്വാളിറ്റിയുള്ള ബീജങ്ങളെ എടുത്തിട്ട് ആ അണ്ടവുമായി ചേർത്തിട്ട് ആ ക്വാളിറ്റിയുള്ള കുട്ടിയെ ഉണ്ടാക്കണം. അപ്പം ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള ബീജങ്ങളിൽ നിന്ന് ഇന്ദ്രനാണ് പ്ലാൻ അനുസരിച്ച് പ്ലാൻ അനുസരിച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് യോജിപ്പിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള കുട്ടി ഉണ്ടാക്കുന്നത് ആവശ്യമുള്ള സമയത്ത്, എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല. ഡോക്ടർ പരിശോധിക്കുമ്പോൾ പറയും ഒരു കുഴപ്പമില്ല, എന്താ കുഴപ്പമില്ല, ഒന്നുമില്ല, എല്ലാം സുഖമായി പ്രോസസ്. പക്ഷേ കുട്ടികളെ കിട്ടത്തില്ല. എന്തുകൊണ്ട്? ആവശ്യമുള്ള സമയം എത്തിയില്ല. അപ്പോഴേ 7 തലമുറകൾക്ക് മുമ്പുള്ള വിധുക്കളും, അപ്പൊ 7 തലമുറക്ക് മുമ്പിലുള്ളതും ഇതിൻ്റെ അകത്തുണ്ട്. ചില സന്ദർഭങ്ങളിൽ അതും തെരഞ്ഞു പിടിച്ച് ഈ ഇന്ദ്രൻ എടുക്കും. കാരണം 7 തലമുറയിൽ പെടാതെ ഒരു കുട്ടീനെ സ്വഭാവമുള്ള ഒരു കുട്ടീനെ ഉണ്ടാക്കണ്ടെങ്കിൽ കുറച്ച് പഴയതും എടുക്കേണ്ടി വരും. ചിലപ്പം വേദവ്യാസന്റെ ജീനിലുള്ള വല്ലതും കിട്ടുമെങ്കിൽ എടുക്കേണ്ടി വരും. അപ്പൊ അതുകൂടിയും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ സുപിണ്ഡിതമായ പിതൃക്കൾ, അതായത് 7 തലമുറ വരെയുള്ള പിതൃക്കളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണം. ഇത് തന്നെയാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാം എൻ്റെ കർമ്മങ്ങളിൽ പ്രതിഷ്ഠിതരായി, അപ്പൊ എൻ്റെ കർമ്മമനുസരിച്ച് ഞാൻ ചെയ്യേണ്ട കർമ്മത്തിനനുസരിച്ച് ഈ 7 തലമുറക്കകത്തുള്ള പിതൃക്കളിൽ നിന്നും എടുത്തിട്ടുണ്ട്. അതെവിടെയുണ്ട്? പിതാവിൻ്റെയിലും മാതാവിൻ്റെയിലും ഉണ്ട്. അതിൽ നിന്നും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വരുമ്പോൾ, അതുകൊണ്ടാണ് ഇതുവരെ ചിലവർ പറയും ഇവനൊരു പ്രത്യേക ജനസസ് എന്ന് പറയും. ഇവൻ ഏത് ടൈപ്പ് എന്നെല്ലാം പറയും ചിലവരെ കണ്ടിട്ട്. ഓ, ഞാൻ ഇങ്ങനത്തെ ഒരുത്തരെ കണ്ടു. കാരണം ചിലപ്പോൾ അത് 7 തലമുറകളുള്ള മുമ്പിലുള്ള ആളിൽ നിന്ന് എടുത്തതായിരിക്കാം. ഈ കാലഘട്ടത്തിൽ 7 തലമുറകളിൽ കാണുന്ന തരത്തിലുള്ള ജീനായിരിക്കില്ല അത്, അതിൻ്റെ മുമ്പിലുള്ളതായിരിക്കാം. അതാണ് 7 തലമുറക്ക് മുൻപുള്ള പിതൃക്കളും എല്ലാം എൻ്റെ കർമ്മത്തിൽ പ്രതിഷ്ഠിതരായി അവയുടെ ചൈതന്യത്താലും, ആ ചൈതന്യത അവരുടെ ചൈതന്യമാണ് ആ വ്യക്തിയിലൂടെ ഈ കൊച്ചിലൂടെ അല്ലെ എന്നിലൂടെ എന്നും പറയാം. ഓരോ ആൾക്കും അവരവരുടെ എന്നിലൂടെ ചൈതന്യത്താലും സങ്കല്പത്താലും ആശീർവാദത്താലും എന്നെ രക്ഷിക്കട്ടെ, അവരല്ലെന്നിട്ട് അവിടെ ഇരുന്ന് ആശീർവദിക്കട്ടെ. കാരണം എനിക്കിത് തന്നതാരാണ്? 7 തലമുറയിലുള്ള പിതൃക്കളും അതിന് മുമ്പിലുള്ളതുണ്ടെങ്കിൽ അവരും തന്നിട്ടുണ്ട് എനിക്ക്, എന്നിട്ട് ആശീർവദിച്ചിട്ടുണ്ട്. ഇതാ എനിക്ക് തന്നിരിക്കുന്നു എൻ്റെ എല്ലാ സ്വത്ത്. അവരെ സ്വത്തേതാണ്? ഈ ജീനാണ്, ജനിതഘടനയാണ്. അത് തന്നിട്ട് വേണമെങ്കിൽ നിന്റെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ കർമ്മം ചെയ്യുക. അല്ലാതെ ഇതൊന്നും ആരല്ല, അച്ഛനും അമ്മയും പോലും അല്ല. അച്ഛനും അമ്മേൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ചില സ്വഭാവങ്ങളെ ഉണ്ടായിരിക്കും, ബാക്കി പ്രധാനപ്പെട്ടതെല്ലാം മറ്റേതെല്ലാം വന്നിയായിരിക്കും. അപ്പൊ അച്ഛനും അമ്മക്കും കിട്ടിയത് തന്നെ എവിടെ നിന്നാണ്? മുമ്പുള്ളവരിൽ നിന്ന് വന്നതാണ്. അപ്പൊ അച്ഛനും അമ്മക്കും അതിന് അവകാശം പറയാനൊന്നുമില്ല. പൂർവിക സ്വത്ത് എന്നെല്ലാം പറയുമ്പോഴേ എൻ്റെ അമ്മക്ക് സ്വത്തുണ്ട് എന്ന് വെച്ചിട്ട് അത് അമ്മേൻ്റെ സ്വത്തൊന്നും ആയിരിക്കില്ല. അമ്മ ഒരു ലുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു, അതേതോ പൂർവികരാരം ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ കൈമാറി കൈമാറി വന്നു. അതുമാതിരി എൻ്റെ അച്ഛനും അമ്മയും എവിടെ നിന്നല്ലോ കിട്ടിയത്, എത്രയോ തലമുറ ഉള്ളത് അതിങ്ങും കൊടുത്തിട്ടുണ്ടാവും. അത് എനിക്കും തന്നു. അവർ കൈ അവരൊരു പോസ്റ്റ്മാൻമാരെയേ ഉള്ളൂ. അച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ്മാന് സമാനമാണ്. എത്രയോ തലമുറകളിലുള്ള ജീനുകളെ കൈകാര്യം ചെയ്യുന്ന കൈമല് വെക്കുന്നു,
ഡെലിവറി ചെയ്യുന്നത്. എന്താണ് ഇപ്പൊ എന്താ പറയുക, മൊത്ത കച്ചവടക്കാരുണ്ടല്ലോ, എല്ലായിടത്തൊന്നും വാങ്ങിയിട്ട് കൊടുക്കുന്ന മാതിരി, അല്ലെങ്കിൽ ഗവൺമെന്റ് സംഭരിച്ചിട്ട് കൊടുക്കുന്ന മാതിരിയുള്ള ആ ഒരു ജോലിയുള്ള അച്ഛനും അമ്മക്കും. ഇതല്ലേ ഇത്രയും വലിയൊരു സിസ്റ്റമാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മളെന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? ആരെ ഭയക്കണം? നമ്മളെ കർമ്മങ്ങളെല്ലാം ഓൾറെഡി ചെയ്ത് കർമ്മം ചെയ്യാൻ വേണ്ടി ജനിപ്പിച്ചു. അതിന് വേണ്ടി ക്വാളിറ്റീസ് അല്ലെ എത്രയോ തലമുറകൾ ഇങ്ങനെ കൈമാറിക്കമ്മി. ഈ തലമുറ എവിടെ നിന്ന് വന്നതാണ്? ആദ്യത്തെ ബ്രഹ്മത്തിൽ നിന്നും. തുടക്കം എവിടെ നിന്നാണ്? സൃഷ്ടിയുടെ തുടക്കം എവിടെ നിന്നാണ്? ബ്രഹ്മത്തിൽ നിന്നും. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ, ആ ബ്രഹ്മം തന്നെയാണ് കാണുന്ന ഈ എല്ലാ ചരാചരങ്ങളും. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ആ ജനിതഘടന വന്നിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചായിട്ട് മാറി മാറി വന്നിരിക്കുന്നു. നമ്മളും ആ ബ്രഹ്മം തന്നെയാണ്. സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെ? ബ്രഹ്മം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളും എന്താണ്? ബ്രഹ്മം ആണ്. അപ്പൊ ഇവരെല്ലാം എന്നെ രക്ഷിക്കട്ടെ. അപ്പൊ എന്റെ കൈമേലുള്ള ടൂൾ ആയുധം എന്ന് പറയുന്ന ജനിതക ഘടനയാണ് എന്നെ രക്ഷിക്കുന്നത്. ആ ജനിതക എനിക്ക് കിട്ടിയത് ഏഴ് തലമുറയല്ല, ഇത് അപ്പുറത്തെ തലമുറകളിൽ നിന്നെല്ലാമാണ്. എന്തുകൊണ്ട് എനിക്കൊരു സൃഷ്ടി ഉണ്ടാക്കി തന്നിരിക്കുന്നത് ഈ പ്ലാനറ്ററി സിസ്റ്റമാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചൊരു പ്ലാനുണ്ട്, പരമാത്മാവിൻ്റെ പ്ലാനുണ്ട്. പരമാത്മാവ് എന്ന് പറയുന്ന പ്ലാനാണ്, അതിന് സയൻസുണ്ട്. സയൻസ് തത്വം അനുസരിച്ച് തന്നെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അതിനെ സഹായിക്കാൻ ഇന്ദ്രാദികളായ പലവരും പല ബലങ്ങളും, ഇന്ദ്രം എന്ന് പറഞ്ഞാൽ കണ്ണുമൂക്ക്, അത് കഥയിൽ കണ്ണുമൂക്കെല്ലാം വെച്ച് അവതരിപ്പിക്കും. അവരെല്ലാം കൂടിയിട്ട് അതാത് സമയങ്ങളിൽ എന്നെ സൃഷ്ടിക്കുകയും ആ കർമ്മം ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ അച്ഛനും അമ്മയും ബന്ധുക്കൾക്കും ഒന്നും ഒരു സ്ഥാനം, ഒരു പ്രാധാന്യമില്ല. ഇതെല്ലാം സൃഷ്ടികർത്താവിൻ്റെ മായ. അതുകൊണ്ടാണ് മായ ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ ഇതൊരു മായയാണ്. എന്തുകൊണ്ട്? ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് ഞാനെന്നൊരു വിചാരം ഉണ്ടായിട്ടുണ്ട്. ഇല്ല, എൻ്റെ കഴിവാണ്, ഞാൻ തന്നെയാണ്. ഞാനല്ലാതെ വേറെ ആരുമില്ല. എന്നെ നിയന്ത്രിക്കുന്ന ഞാൻ തന്നെ, വേറെ ആരുമില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നതിനുള്ള സമയം അനുസരിച്ചും പ്ലാൻ അനുസരിച്ചും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻ്റ് പ്രിൻസിപ്പിളിനനുസരിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെന്നും പറയും. പക്ഷെ പ്രകൃതിക്കാരനൊന്നും പാടില്ല. പ്രകൃതിക്ക് അത് ഉണ്ട് എന്ന് പറയുന്ന അവസരവാദി, അവൻ അവിശ്വാസി, അവൻ അന്ധവിശ്വാസി, ഇങ്ങനെയെല്ലാം പരിഹസിക്കും. പ്രകൃതിക്ക് അങ്ങനെ സിസ്റ്റമൊന്നും ഉണ്ടാകാൻ പാടില്ല. സമയമൊന്നും പാടില്ല. പ്രകൃതിക്ക് ക്ലോക്കൊന്നും പാടില്ല. ഇങ്ങനെ അങ്ങ് ഉണ്ടായി ഇങ്ങനെ പോകുന്നു. പക്ഷെ നമ്മുടെ കർമ്മത്തിന് അങ്ങനെ പോലെ അങ്ങനെ പോയാൽ ശരിയാവില്ല. അവിടെ എന്തുണ്ട്? ആദ്യം തന്നെ നമ്മൾ വേദങ്ങൾ തുടങ്ങുമ്പോൾ എന്ന് പറയുന്നു സിസ്റ്റം അപ്രോച്ച്. എല്ലാ സിസ്റ്റത്തിലും ദേർ ഈസ് ആൻ ഓബ്ജക്റ്റീവ്. ആ ഓബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാകും. ആ സിസ്റ്റം പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി നമ്മൾ വേദങ്ങളിൽ ബ്രഹ്മം തൊട്ട് കൂട്ടൽ ആ ക്രമത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.